ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണിൽ കോല് കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അപരന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് സംസാരിക്കുന്നത്? കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെ അപഹാസ്യമായ കാര്യമാണ് അതെന്ന് കുറച്ച് നേരത്തെ തന്നെ എം എം അക്ബറിന്റെ ഗുണ്ടാ സൈബർ പടയാളികളും മനസ്സിലാക്കേണ്ടിയിരുന്നു. പക്ഷേ നമ്മുടേതു മാത്രമാണ് ഏറ്റവും മുന്തിയതെന്നും മറ്റുള്ളവരുടേതൊക്കെ വളരെ വില കുറഞ്ഞ സാധനങ്ങളാണെന്നും പറഞ്ഞു പറ്റിച്ചു സ്വന്തം അനുയായികളെ. നമ്മുടേതു മാത്രം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മുത്താണെന്നും മറ്റവൻ്റെതൊക്കെ ഏയ് ചപ്പുചവറിൽ കിടക്കുന്ന മണ്ണാങ്കട്ടയാണെന്നും പറഞ്ഞപ്പോൾ നമ്മുടെ സ്വർണക്കല്ലിൻ്റെ മാറ്റൊന്ന് ഉരച്ചു നോക്കാൻ അവർ തീരുമാനിച്ചു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മുത്ത് 916 ആകരുതല്ലോ, അതിനപ്പുറം എന്തെങ്കിലും മാറ്റുണ്ടെങ്കിൽ അങ്ങനെ ആകണമല്ലോ. മാറ്റുരച്ചു നോക്കിയപ്പോൾ മാറ്റുരച്ച് ഇന്ന് ഈ ഗതിയിലെത്തി. അത് വെറും കരിക്കട്ടയായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്ന മതത്തെ കുറിച്ച് തന്നെയാണ്. ഞങ്ങളുടെ മതം മാത്രം മുന്തിയ മതമാണ്. ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും തരത്തിൽ ഒരു ഗുണമുണ്ടാകൂ. ജീവിതം വിജയം പ്രാപിക്കണമെങ്കിൽ ഇസ്ലാം എന്ന ഈ ഗോത്ര മതത്തിലേക്ക് വന്നുള്ളൂ. മുഹമ്മദിന്റെ ചര്യ പിൻപറ്റിക്കൊള്ളൂ. മുഹമ്മദ് എന്ന ഗോത്ര തലവൻ, ആ സ്ത്രീലമ്പടനായ പ്രവാചകനെ സ്ത്രീകളുടെ ജീവിതമിട്ട് അമ്മാനമാടി കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ച് കളഞ്ഞ ആ പ്രവാചകനെ നിങ്ങൾ അനുധാവനം ചെയ്തോളൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കൂ എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഞങ്ങളുടെ മതത്തില് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് അവര് തന്നെ മനസ്സിലാക്കുന്നത് എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്. അങ്ങനെ അവരാ മതത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ മനസ്സിലായി നമ്മുടേത് പൊള്ളയാണെങ്കിൽ ഇത് അതിനേക്കാൾ വലിയ ഗുഹയാണ്. നമ്മുടേതിലുള്ളതിനേക്കാൾ ഇവർ ആരോപിക്കുന്ന വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഇസ്ലാം മത ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങൾ എന്നവർ മനസ്സിലാക്കി. അങ്ങനെ ഒരു കൊടിത്തോട്ടവും ഒരു പുന്നയ്ക്കലും ഒരു അനിലയ്യപ്പനും ഒക്കെ ഒന്ന് നിവർന്നിരുന്നപ്പോൾ ആളുകൾക്ക് പിടിവിട്ടു. അവർക്ക് മനസ്സിലായി ഇവരുടെ കയ്യിൽ സത്യസന്ധതയുണ്ട്. ഇപ്പോ എം എം അക്ബർ വന്ന് ചാലഞ്ച് ചെയ്തിട്ട് പോയി, അനിൽ കൊടിത്തോട്ടം അത് സ്വീകരിക്കാൻ തയ്യാറായി. കാരണം എന്താ, അവർക്കറിയാം ഈ പ്രമാണങ്ങൾ വെച്ചിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പ്രമാണങ്ങൾ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ മതം ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്നും ഇത് മാനവികമല്ല എന്നും തെളിയിക്കാനും സാധിക്കുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം അവർക്ക് ഇന്ന് ഈ ഗ്രന്ഥങ്ങൾ അറിയാം. വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടതോടെ ഇത്രയും കാലവും അറബി ഭാഷയ്ക്കിടയിൽ ഒളിച്ചിരുന്ന കാമകേളികൾ പുറത്തു വന്നു. യുദ്ധവും ക്രൂരതകളും കൈവെട്ടലും കാലുവെട്ടലും ഒക്കെയായി നീചകർമ്മങ്ങളെല്ലാം പുറത്തു വന്നു. ഇതിന്റെ പരിഭാഷകളാണ് അതിന്റെ കാരണം. ഇപ്പോ കൊടിത്തോട്ടം ചോദിക്കുന്നു, ഭോഗിക്കാൻ വേണ്ടി മാത്രം ഒരു മതമോ? ഇസ്ലാമിലെ സെക്സ് വൈവിധ്യങ്ങൾ എത്രമാത്രം കേമപ്പെട്ടതാണ്! ശവഭോഗം വേണോ, മൃഗഭോഗം വേണോ, ഗുദഭോഗം വേണോ? ഇപ്പോൾ ദാ ഗുദത്തിൽ ഭോഗിച്ച് ഇപ്പോൾ സ്വർണമാണ് വെച്ചുകൊണ്ടുവരുന്നത്. ഇവരുടെയൊക്കെ ഗുദത്തിനകത്ത് സ്വർണം കയറ്റി വെച്ചിട്ട് അത് ഡോക്ടർമാര് കരഞ്ഞ് വിളിച്ച്, കാരണം ഗതികേടാണല്ലോ, പിടിച്ചു വലിച്ചിളുത്തെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഹലാൽ 916 സ്വർണം. ആ സ്വർണം വാങ്ങിച്ചിട്ടാണ് നമ്മൾ കഴുത്തിലും കാതിലും ഒക്കെ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഇവരെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഇവരുടെ പ്യൂരിറ്റിയുള്ള ഹലാൽ സ്വർണമുണ്ട്, ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം മതി കച്ചവടം എന്നൊക്കെ പറഞ്ഞ ഹലാൽ ഗോൾഡ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പറ്റും. കാരണം ഈ മതതീവ്രവാദികളെ ഭയന്ന് നിലവിളിച്ച് ഇവർ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന സിറിയൻ സിദ്ധാന്തങ്ങളെ ഒരാൾക്കും എതിർക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാമിലെ സെക്സും അതിലെ വൈവിധ്യങ്ങളെയും സംബന്ധിച്ച് ദാ അടിപൊളി ഒരു ചർച്ച നോക്കാം. എന്റെ വീട്ടിൽ ആയിഷയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് കയറി ചെന്നപ്പം ദേഷ്യം വന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. സഹീഹ് ബുഖാരി 5802. പ്രവാചകൻ ആയിഷയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ വീട്ടിൽ ഒരു അന്യ പുരുഷനെ പ്രവാചകൻ കാണുന്നു. ആയിഷ ജനിച്ചതു മുതൽ മക്കയിലുണ്ട് പ്രവാചകൻ. അബൂബക്കറിനെ സന്തത സഹചാരിയായി കൂടെ കൂട്ടിയതാണ് മുഹമ്മദ് നബി. സുഹൃത്താണല്ലോ, അവർ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എടമോളയാണ് മുഹമ്മദ് കെട്ടിയത്. അപ്പോ ഇവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കൃത്യമായിട്ട് മുഹമ്മദിന് അറിയാം. അപ്പോൾ വീട്ടിലൊരു അന്യപുരുഷനെ കണ്ടപ്പോൾ പ്രവാചകന്റെ മുഖം ഒന്ന് ചുമന്നു. കാരണം ആരുമില്ലാത്തൊരു വീട്ടിൽ നബി കയറി ചെല്ലുന്നത് ഏത് രൂപത്തിലാണെന്ന് നബിക്കറിയാം.
ഷറാഹിലിന്റെ മകളെ കുറിച്ച് ഹദീസ് പറയുന്നുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അങ്ങനെ ആരുമില്ല അല്ലേ, ആ ഷറാഹിലിന്റെ മകളാണ്, ശരി, അപ്പയോ ഭർത്താവോ ആരുമില്ല അവിടെ. ആ തക്കം പാർത്ത് പെട്ടെന്ന് അവിടെ കയറിപ്പോയി. അപ്പോഴത്തേക്കിന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഇഷ്ടംപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ തലയിൽ കിടക്കുക, അവരുടെ മടിയിൽ കിടക്കുക, അവര് പ്രവാചകന്റെ തലയിൽ നിന്ന് പെയിൻ പറക്കി കൊടുക്കുക. 11 ഭാര്യമാരുമായിട്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് സെക്സ് ചെയ്യുന്നതല്ലേ, പേനൊക്കെ കയറിയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് അവർക്ക് സ്വർഗം കിട്ടിയതായിട്ട് സ്വപ്നം കണ്ടു, പിന്നെയും കടന്നുറങ്ങി, പിന്നെയും ബാക്കി സ്വപ്നം കണ്ടു. ഇതൊക്കെയാണ് ഹദീസ് നീണ്ടുപോകുന്നത്. അപ്പൊ ആരുമില്ലാത്ത വീട്ടിൽ ഞാൻ എങ്ങനെയാണ് കയറി ചെല്ലുന്നത് എന്ന് നബിക്ക് അറിയാം. അപ്പൊ എന്റെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, ഞാനില്ലാത്ത സമയത്ത് കയറി വന്നത് എന്തിനാണെന്ന് നബിക്ക് അറിയാമായിരുന്നു. അപ്പോ നബി ഒന്നും ചോദിച്ചില്ല. അപ്പൊ ആയിഷ അതെന്റെ സഹോദരനാണ്, മുലകുടി സഹോദരനാണ്, ഇപ്പോഴായിരിക്കും ബന്ധപ്പെട്ട സഹോദരനായത്. ശരി, അപ്പോ മുഹമ്മദ് നബി ഒരു താങ്ങങ്ങ് താങ്ങി ആയിഷക്കിട്ട്. ആയിഷ, ശിശുപ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സാധുവാകത്തുള്ളൂ കേട്ടോ. ഈ വന്നുപോയ ആൾ അന്യ പുരുഷനാണല്ലോ, കുട്ടിയെ ശിശു അല്ലല്ലോ. അപ്പോൾ ഇപ്പൊ കുടിച്ചിട്ട് പോയതാണെന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? നബിക്ക് മനസ്സിലായി. പോട്ടെ, ആയിഷ പ്രസവിച്ചിട്ടുണ്ടോ? ആയിഷയ്ക്ക് മുലപ്പാലുണ്ടാകാൻ എന്തെങ്കിലും അത്ഭുത സിദ്ധി വല്ലോ അള്ളാഹു കാണിച്ചായിരിക്കും. ഓക്കെ, ആയിഷ പറയുന്നതാണ്. മുഹമ്മദ് കയറി ചെന്നപ്പം ദേഷ്യം വന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, സഹീഹ് ബുഖാരി 5,800. ആയിഷ പറയുന്നതാണ്. മുഹമ്മദിന്റെ വീട്ടിൽ ആയിഷയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് കയറി ചെന്നപ്പം ദേഷ്യം വന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, സഹീഹ് ബുഖാരി 5,800. ആയിഷ പറയുന്നതാണ്. അതെങ്ങനെ മുഹമ്മദ് അറിയാതെ എങ്ങനെ മുലകുടി ബന്ധത്തിൽ ഒരു സഹോദരൻ അവിടെ എങ്ങനെ ആയിഷയ്ക്ക് ഉണ്ടായത്? ഇത് കള്ളത്തരമല്ലേ പുള്ളിക്കാരി പറയുന്നു? അത് മുസ്ലിംനാഥ് 1805 നടക്കുന്നത്. പ്രവാചകൻ ഐശ്വര്യ നിന്ന് നബി ഒരു രാത്രി ഐശ്വര്യ അടുത്ത് നിർത്തും. അത് അത് പിന്നെ ഐശ്വര്യ കൊണ്ട കാലിപ്പാശ ഐശ്വര്യ സംശയമായിരുന്നു മുഹമ്മദിന്. ഐശ്വര്യ മുഹമ്മദ് രാത്രി പുറത്തു വരുമ്പോൾ പുള്ളിക്കാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ചോദിച്ചാൽ നിയന്ത്രണ പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളെ പോലുള്ള ഒരുത്തിനോട് ഞാൻ എങ്ങനെ ദോഷപ്പെടാനിരുന്ന ആ ഹദീസാണ് പറയുന്നത്. എല്ലാവർക്കും പരസ്പരം പാരിയത്. അതുകൊണ്ടാണ് ഈ കുടുംബമേ തകർച്ചയിലാണെന്നല്ലേ, എല്ലാം നാകണ്ട കഞ്ഞിയായിട്ടല്ലേ ചാമ്പത്തിയിരുന്നത്. ഒരാളെ നമ്മുടെ അഷറഫ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഇന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നെ കിസങ്കി നാറി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറയത്. അദ്ദേഹം പറയുന്ന 90 വയസ്സുള്ള ജോസഫ് 12 വയസ്സുള്ള മറിയെ കെട്ടി, യേശു വ്യഭിചാരപുത്രനല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എൻ്റെ സഹോദരൻ, നിങ്ങൾക്കത് തെളിയിക്കും, ബൈബിളിലുണ്ടെന്ന് തെളിയിക്കും. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ആര് സംസാരിച്ചാലും ഖുറാനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. പല ഹദീസുകളും ഇവിടെ മനഃപ്പാഠമാണ്. അങ്ങനെയാണ് ഞങ്ങളിത് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ബൈബിളിലില്ലാത്തൊരു കാര്യം തർക്കത്തിന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ തെളിയിക്കും? അല്ലെങ്കിൽ തെളിയിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോരെ, അത് തെളിയിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോരെ, നിങ്ങൾ തെളിയിക്കുക. യേശുവും മുഹമ്മദിൻ്റെ ഒരു നിലവാരത്തിലേക്ക്, യേശുവിനും ആ നിലവാരമാണ്, മുഹമ്മദിൻ്റെ നിലവാരമാണ് യേശുവിനും ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ഇസ്ലാമാകും. നിങ്ങൾക്കതിന് പറ്റുമെങ്കിൽ നിങ്ങൾ പോരെ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഈ മുഹമ്മദിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ആദ്യം ഇവിടെ ചപ്പപ്പാസാന്ന് തോന്നുന്നു, ആരെ വായിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴല്ല നിങ്ങളിൽ ചിലർ ഒഴിഞ്ഞു മാറുകയും പെണ്ണാടിനെ പ്രാപിക്കാൻ വെമ്പെന്ന് മുട്ടനാടിനെ പോലെ ആവുകയും ചെയ്യുന്നു. അവരിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവൻ ഒരു കോപ്പ പാൽ നൽകി അവളെ പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്തരക്കാരിൽ ആരെങ്കിലും ഒരുത്തനെ അള്ളാഹു എനിക്ക് സൗകര്യപ്പെടുത്തി തന്നാൽ ഞാൻ അവന് കഠിന ശിക്ഷയ്ക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. സത്യത്തിൽ മുഹമ്മദ് അങ്ങനെ ശിക്ഷ നൽകാൻ മുഹമ്മദിന് എന്ത് ധാർമ്മികമായ അധികാരമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 6 വയസ്സുള്ള ഒരു കൊച്ചു തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു സ്ത്രീക്ക് അവൻ ഒരു കോപ്പ പാൽ നൽകി അവളെ പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്തരപ്പെടുമ്പോഴല്ല നിങ്ങളിൽ ചിലർ ഒഴിഞ്ഞു മാറി ആദ്യം ഇവിടെ ചക്കപ്പാസം തോന്നുന്നു, ആരെ വായിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴല്ല നിങ്ങളിൽ ചിലർ ഒഴിഞ്ഞു മാറുകയും പെണ്ണാടിനെ പ്രാപിക്കാൻ വെമ്പെന്ന് മുട്ടനാടിനെ പോലെ ആവുകയും ചെയ്യുന്നു. അവരിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവൻ ഒരു കോപ്പ പാൽ നൽകി അവളെ പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്തരക്കാരിൽ ആരെങ്കിലും ഒരുത്തനെ അള്ളാഹു എനിക്ക് സൗകര്യപ്പെടുത്തി തന്നാൽ ഞാൻ അവന് കഠിന ശിക്ഷയ്ക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. സത്യത്തിൽ മുഹമ്മദ് അങ്ങനെ ശിക്ഷ നൽകാൻ മുഹമ്മദിന് എന്ത് ധാർമ്മികമായ
അധികാരമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ? 6 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ വിവാഹം കഴിച്ചു, ദത്തപുത്രന്റെ ഭാര്യയെ കൈവശമാക്കി, സൈദിന്റെ ഭാര്യയായ സൈനബയെ കൈവശമാക്കിയതൊക്കെ നമ്മൾ തബരിയിലൊക്കെ വായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാൾക്ക് ഈ പുറത്തേക്കിടെ ഇപ്പൊ ആദ്യം നസറീൻ ബ്രദർ ആണെന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. ഇദ്ദേഹം വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു, ആ സ്ത്രീയോട് എന്താണ് ലൈംഗികമായ അഭിനിവേശം തോന്നി. വീട്ടിൽ വന്നപ്പോൾ തോൽപാത്രം കഴുകുകയായിരുന്ന സൈനബയുമായിട്ട് എന്ത് ചെയ്തു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ ഭാര്യയാണ്, പക്ഷെ അവൾ മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടി. ഈ ഭാര്യയൊക്കെ എന്താണ്, ഒരു യന്ത്രം. ഇത് കൊടുത്തു വാങ്ങിയതാ മര്യാദയ്ക്ക് അവരവരുടെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയതാണ്. പ്രവാചകൻ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ച് 53 വയസ്സുകാരനായ പ്രവാചകൻ ഒരു ശിശുവായ ആയിഷയെ ഭോഗിച്ചു എന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. ഇന്നത് പറയാൻ ആർക്കും ഭയമില്ല. നിങ്ങൾ തല വെട്ടുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര പേരുടെ തലകളാണ് നിങ്ങൾ വെട്ടുകഴിഞ്ഞു? പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം പ്രകോപിതരാകുന്നത്? ബുഖാരിയോടല്ലേ നിങ്ങൾ പ്രകോപനം കാണിക്കേണ്ടത്? ഈ ഗ്രന്ഥങ്ങൾ ഇസ്ലാം മത പ്രമാണങ്ങളായി അംഗീകരിച്ചവരോട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദേഷ്യമില്ലാത്തത്? അവരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരാത്തത്? അവരെയല്ലേ ശരിക്കും നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്? ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് തന്നെയാണോടാ ഉവേ ഇതൊക്കെ വിശ്വാസ ഗ്രന്ഥങ്ങളാണെന്ന് അംഗീകരിച്ചത് എന്ന് അവരോടല്ലേ ചോദിക്കേണ്ടത്? അവരോട് ചോദിക്കാതെ ഗ്രന്ഥം വിശ്വാസമാണെന്ന് അംഗീകരിച്ചു, വിശ്വാസ പ്രമാണമാണെന്ന് അംഗീകരിച്ചു, ഖുർആന്റെ വിശദീകരണമാണെന്ന് അംഗീകരിച്ചു, അതിനകത്തുള്ളത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം വെകുളി ഉണ്ടാക്കുന്നത്? പെണ്ണാടിനെ പ്രാപിക്കാൻ വെമ്പു നിന്നു അവരാരും പറഞ്ഞതല്ല, അതൊക്കെ ഹദീസുകളിലുള്ള വസ്തുതകളാ. അപ്പോ ആടിനെ ഹദീസുകൾ തിന്നാൻ മാത്രമല്ല അറിയുന്നത്, മറ്റു പല കാര്യങ്ങളും. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ആടിനെ വെട്ടിയെറിഞ്ഞ് തിന്നുകയും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ പ്രമാണങ്ങളിൽ ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത്? വേറൊരു പെണ്ണിനെ കണ്ടു, കാമം തോന്നി, വീട്ടിൽ വന്നു, തോൽപാത്രം കഴുകിക്കൊണ്ടിരുന്ന സൈനബയെ വിളിച്ച് കിടത്തി, കാര്യം കഴിഞ്ഞു പോയി. എന്നിട്ട് അനുജന്മാരോട് പറയാണ്, എടാ ഞാൻ മറ്റേ കണ്ടില്ലേ, തോന്നി, ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്തിട്ട് വേണം, നിങ്ങളും അങ്ങനെ തോന്നിയാൽ അങ്ങനെ ചെയ്താൽ മതി. എന്ത് തരത്തിലുള്ള പ്രവാചകനാണിത്? സ്വാഭാവികമാണ് ഇതൊക്കെ ചോദിക്കും. നമ്മുടെ പ്രമാണങ്ങളിൽ ഇത് ഉള്ളത് കൊണ്ടാണ് അവർക്ക് നമ്മൾ വടി വെട്ടിക്കൊടുത്തിട്ട് തിരിച്ചടി വാങ്ങുന്നത്. കൊള്ളുക തന്നെ, വേറെ നിവൃത്തിയൊന്നുമില്ല. നന്ദി.